നമസ്കാരം, വെൽക്കം ടു ആയുരമൃതം. ആയുരമൃതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമൃത രതീഷ്. ആയുരമൃതം ചാനലിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരൊക്കെ തീർച്ചയായിട്ടും പോയിട്ട് കാണണം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് നമ്മൾ ഓരോ വീഡിയോയിലൂടെയും ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പോയിട്ട് കാണുക. ഞാൻ ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മുടെ വീഡിയോ കാണുന്നതിൽ അധികം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പോയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ചെറിയ കുട്ടികൾക്കുള്ള വീഡിയോകളാണ് ഇനി കുറച്ച് ദിവസം നമ്മൾ കുറച്ച് ദിവസത്തെ വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ മുടങ്ങാതെ കാണണം. കാരണം അവർക്ക് ഉണ്ടാവുന്ന കുറച്ച് അസുഖങ്ങൾ, അല്ല അവർക്ക് പ്രതിരോധശേഷിക്ക്, ഗ്രഹണിക്ക്, വയറിളക്കത്തിന്, അല്ലെങ്കിൽ വയറ്റിന് പോകാത്ത അവസ്ഥ, അങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങൾക്കുള്ള മെഡിസിനുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒറ്റമൂലികളൊക്കെ ആയിരിക്കും ഇനിയുള്ള വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ കുട്ടികളുള്ളവരെ എന്തായാലും മുടങ്ങാതെ കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ ചെറിയ കുട്ടികൾക്ക് ഓർമ്മശക്തി കുറവുള്ളവരുണ്ട് അല്ലേ, അപ്പോൾ ഓർമ്മശക്തിക്കും സംസാരശേഷി കുറവുള്ളവർക്കും ഒക്കെ ആയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒന്ന് രണ്ട് മെഡിസിനുകൾ പരിചയപ്പെടുത്തുകയും ഒന്ന് രണ്ട് ഒറ്റമൂലികൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കൾ നല്ല വിദ്യാസമ്പന്നരായിട്ട് വളരണം എന്നാണ് അല്ലേ. അപ്പോൾ അതിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഓർമ്മശക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുട്ടികൾ 3.5 വയസ്സാകുമ്പോൾ മുതലേ സ്കൂളിൽ പോയി തുടങ്ങുകയാണ്. LKG, UKG, ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരുടെ പഠനകാലം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പഠിക്കാനുള്ളതാണെങ്കിലോ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ തന്നെ ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്നത് ഹിന്ദി, മാത്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ എത്രയധികം അവർക്ക് പഠിക്കാനാണെന്ന് ചിന്തിക്കുമല്ലേ. നമ്മളൊക്കെ പണ്ട് 5-ലും 6-ലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന മാത്സും ഹിന്ദിയും ഒക്കെയാണ് ഇന്ന് അവർ 1-ാം ക്ലാസ് മുതലേ പഠിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ LKG യിലും ഒക്കെ ആണെങ്കിലും ABCD 100 വരെ, മാത്സ് ഒക്കെ ആണെങ്കിൽ 100 വരെ അവർക്ക് കാണാതെ എഴുതാനും പഠിക്കാനും, മലയാളം ആണെങ്കിലും നല്ല പാടായിട്ടുള്ള കുറേ വേർഡ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളിന്ന് പഠിക്കാൻ അവർക്കുണ്ട് അല്ലേ. നമ്മളൊക്കെ എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഞാനും എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നന്നായിട്ട് അറിയാം നമുക്ക് അവർക്ക് എത്ര മാത്രം പഠിക്കാനുണ്ടെന്ന്, ഹോംവർക്കും അങ്ങനെ ഇങ്ങനെയായിട്ട് കുറേ അധികം. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഓർമ്മശക്തി എന്തായാലും കൂടിയേ തീരുള്ളൂ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ക്ലാസ്സിലെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളൊപ്പം നമ്മുടെ കുട്ടിയും ഏറ്റവും മിടുക്കരായിട്ട് ഇരിക്കണം എന്നുള്ളത് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നതാണ് അല്ലേ. എത്ര ഓർമ്മക്കുറവ് അല്ലെങ്കിൽ എത്ര ഓർമ്മയുള്ള കുട്ടികളാണെങ്കിലും നമ്മൾ പറയും എന്നാലും കുട്ടികൾക്ക് ഓർമ്മക്കുറവാണ്, പഠനത്തിൽ പിന്നോട്ടാണെന്ന് മിക്ക മാതാപിതാക്കളും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓർമ്മക്കുറവിന് വേണ്ടിയിട്ട്. ഇത് പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് എന്നോട് 1-2 പേര് കുട്ടികൾക്ക് ഓർമ്മശക്തി കുറവിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓർമ്മ ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനുകൾ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ക്ലിനിക്കുണ്ട് തൃശ്ശൂർ ജില്ലയിലെ വെള്ളറക്കാട് ബ്രഹ്മാസ് ആയുർവേദിക് ക്ലിനിക്. അപ്പോൾ ആ ക്ലിനിക്കിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ അമ്മ വരെയുണ്ടായി. കുട്ടി ഓർമ്മശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സംസാരത്തിൽ ഇത്തിരി പിന്നോട്ടാണ്. ഒന്നാമത്തെ അതിന് പ്രധാന കാരണം അവർ തന്നെ പറയുകയുണ്ടായി, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഇന്നത്തെ കാലത്തെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അച്ഛനും അമ്മയും 1-ോ 2-ോ മക്കളും അടങ്ങുന്നതാണ് ഇപ്പോഴത്തെ കുടുംബം. അപ്പോൾ കുട്ടികൾക്ക് സംസാരിക്കാൻ ആളില്ല. അപ്പോൾ അവർ തന്നെ പറയണ്ടായി അവർ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്, വൈകുന്നേരം വന്നു കഴിഞ്ഞുള്ള കുറച്ച് സമയമാണ് കുട്ടിയോട് ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ അതിനൊരു വലിയ കാരണമാണ് സംസാരശേഷിക്കുറവിന്. കാരണം ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അത്രയും ആക്റ്റീവാണ്, അത്രയും ഇൻ്റലിജൻസ് ആയിട്ട് വളരുന്ന കുട്ടികളാണ്, നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ. അപ്പം അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല സംസാരശേഷിയും ഓർമ്മശക്തിയും എല്ലാം നല്ല എല്ലാ കാര്യത്തിനും നല്ല ആക്റ്റീവായ കുട്ടികൾക്കേ പറ്റുള്ളൂ. അപ്പോൾ അവർ പറയുണ്ടായി ഇങ്ങനെ കുട്ടി കുറച്ച് സംസാരശേഷി പിന്നോട്ടാണ് എന്ന് പറയുണ്ടായി. അപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം. അപ്പം ഇതിനെപ്പറ്റി വേവലാതിപ്പെടുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും അതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലൂടെ എന്തെങ്കിലും അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്നോർത്താണ് നമ്മൾ മെയിനായിട്ട് ഒന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് നല്ല സംസാരശേഷി കൊടുക്കാൻ സംസാരശേഷി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. നന്നായിട്ട് സംസാരിക്കുക, ഫോണിൽ ഗെയിം കളിക്കുക, ടി വി കാണുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ മെയിൻ ഒരു വിനോദം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് സംസാരശേഷി കൊടുക്കാൻ, പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരുന്നു നല്ല സംസാരിക്കാനായിട്ട്. ഇന്ന് അതും കുറവാണ്. മിക്ക വീട്ടിലും നമ്മൾ അണുകുടുംബം എന്നൊക്കെ പറയുന്ന പോലെ ഒന്നോ രണ്ടോ നാലോ പേരടങ്ങുന്നതാണ് ഇപ്പോൾ ഒരു കുടുംബം. അപ്പം കുട്ടികൾക്ക് സംസാരിക്കാനും ആൾ കുറവാണ്. അപ്പം നമ്മൾ കിട്ടുന്ന സമയമൊക്കെ അവരോട് നന്നായിട്ട് സംസാരിക്കുക, മറ്റുള്ള അടുത്ത വീട്ടിലെ കുട്ടികളോടൊക്കെ സംസാരിക്കാനായിട്ട് അവരെ ശീലിപ്പിക്കുക. അപ്പം അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ പിന്നെ LKG UKG സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ സംസാരിച്ച് തുടങ്ങിക്കോളും, അത് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് മെഡിസിൻസ് പരിചയപ്പെടുത്താൻ പോകുന്നത്, എന്തൊക്കെ ആണ് നിങ്ങൾക്ക് ഒറ്റമൂലി, ഞാൻ പറഞ്ഞു രണ്ടും ഒറ്റമൂലി ഉള്ളൂ, അപ്പോൾ അതൊക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ക്ലിനിക്ക് ബ്രഹ്മാസ് ആയുർവേദ ക്ലിനിക്കിൽ നമ്മൾ SNA തൈക്കാട്ടുമൂസിൻ്റെ മെഡിസിൻസ് ആണ് എടുക്കുന്നത്. അപ്പം അവിടെയുള്ള ഒന്ന് രണ്ട് മെഡിസിനുകൾ നമ്മൾ കൊടുക്കാറുള്ള മെഡിസിനുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കത് എവിടെ നിന്നാണോ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക, ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്, അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ SNA തന്നെ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത്, മിക്കവർക്കും അറിയാം, മിക്ക അമ്മമാരും കൊടുക്കുന്നതാണ് കുട്ടികൾക്ക്, ഇതാണ് സാരസ്വതരിഷ്ടം, സാരസ്വതാരിഷ്ടം. അപ്പോൾ ഈ ഒരു മെഡിസിനാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിൻ്റെ അടിയിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സാരസ്വതരിഷ്ടം ഗോൾഡ് എന്ന് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. സാരസ്വതരിഷ്ടം ഗോൾഡ് പ്രത്യേകം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഡിസിനാണ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കുട്ടികൾക്ക് വളരെ ഓർമ്മശക്തിക്കും എന്താണ് സംസാരശേഷിക്കും, നല്ല ഇൻ്റലിജൻസ്, നല്ല ഇൻ്റലിജൻ അവരുടെ ഇൻ്റലിജൻസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും അവരുടെ മെമ്മറി എൻഹാൻസ് ചെയ്യാനായിട്ടും ഒക്കെ വളരെ ഒരു ബെസ്റ്റ് മെഡിസിനാണ് ഈ ഒരു സാരസ്വതരിഷ്ടം. ഒരു വളരെ കാലമായിട്ട് മിക്കവരും കുട്ടികൾക്കൊക്കെ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഓർമ്മശക്തിക്കും സംസാരശേഷി കൂട്ടാനും അതുപോലെ തന്നെ നല്ല അവരുടെ ഒരു ഇൻ്റലിജൻസിനെ ബൂസ്റ്റ് ചെയ്യാനും നല്ല ഒരു മെമ്മറി കിട്ടാനും ഒക്കെ വളരെ ഒരു ബെസ്റ്റ് ആൻഡ് ഫസ്റ്റ് മെഡിസിൻ ഇതാണ് ഞാൻ പരിചയപ്പെടുന്ന ഫസ്റ്റ് മെഡിസിൻ. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത അവൈലബിൾ ആയിട്ടുള്ളവർ എന്തായാലും വാങ്ങിച്ചു കൊടുക്കുക, വളരെ ഒരു ബെസ്റ്റ് മെഡിസിനാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാരസ്വതരിഷ്ടം ഒന്നാമത്തെ എൻ്റെ മെഡിസിൻ. ഇത് നിങ്ങൾക്ക് ഒരു 3 ml മതി, 3 ml എടുത്തിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് ബെഡ് ടൈമിൽ കിടക്കാൻ നേരത്ത് കൊടുക്കാം. ആഫ്റ്റർ ഫുഡ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരു 4 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് മെഡിസിൻ സാരസ്വതരിഷ്ടം. അപ്പോൾ അത് മേടിക്കാൻ കിട്ടുന്നവരെ അത് മേടിച്ച് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന മെഡിസിനിൽ ഏതെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്താലും മതി, നിങ്ങൾക്ക് ഏതാണോ അടുത്ത് കിട്ടുക അത് മേടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെഡിസിൻ. ഇനി സെക്കൻഡ് മെഡിസിൻ ആൻഡ് തേർഡ് മെഡിസിൻ, രണ്ട് മെഡിസിനും കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നു. രണ്ടും ഇവിടെ സ്റ്റോക്കില്ല. അപ്പോൾ അതിൽ പിക്ചർ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ സൈഡിൽ പിക്ചർ കൊടുത്തേക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിക്ചർ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ മാത്രമേ കൊടുക്കുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത മെഡിസിൻ എന്താണ് നോക്കാം. അടുത്ത മെഡിസിൻ ബ്രഹ്മരസായനം. അതും മിക്കവർക്കും അറിയാമെന്ന് തോന്നുന്നു, നമുക്ക് ബ്രഹ്മി ബുദ്ധി വളർച്ചയ്ക്ക് ഏറ്റവും അല്ലെങ്കിൽ ഓർമ്മശക്തിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ബ്രഹ്മി. നാട്ടുമ്പുറത്തും എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു കാര്യമാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മരസായനമാണ്. അത് നമുക്ക് SNA മെഡിസിനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഈ ബ്രഹ്മരസായനവും നിങ്ങൾക്ക് കുട്ടികൾക്ക് ഓർമ്മശക്തിക്കും അതുപോലെ തന്നെ സംസാരശേഷിക്കും നല്ല നല്ല ഇമ്മ്യൂണിറ്റി കൊടുക്കാനും നല്ല ഇൻ്റലിജൻസ് ആയിട്ട് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളാവാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെഡിസിനാണ് ബ്രഹ്മരസായനവും. അപ്പോൾ അതും നിങ്ങൾക്ക് കിട്ടുന്നിടത്തും നിങ്ങൾക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ SNA ഷോപ്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ ബ്രഹ്മരസായനം നിങ്ങൾക്ക് കുട്ടികൾക്ക് രാവിലെ ഭക്ഷണത്തിന് മുൻപ് ഒരു 1/2 മണിക്കൂർ മുൻപ് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1 ഗ്ലാസ് പാലും കൂടി, അല്ലെങ്കിൽ ഒരു ശുദ്ധമായ പാലോ അല്ലെങ്കിൽ 1 ഗ്ലാസ് ചൂടുവെള്ളമോ കൂടി കുട്ടികൾക്ക് കൊടുക്കുക. അതും ഒരു 4 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെഡിസിൻ ബ്രഹ്മരസായനം. അപ്പോൾ അത് കഴിക്കേണ്ട വിധമൊക്കെ പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത എൻ്റെ മെഡിസിൻ, ഞാൻ പറഞ്ഞ നേരത്തെ മെഡിസിൻ ഇവിടെ സ്റ്റോക്കില്ല, പിക്ചർ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ സാരസ്വത ചൂർണം, നമ്മൾ നേരത്തെ പറഞ്ഞ സാരസ്വത അരിഷ്ടത്തിൻ്റെ
തന്നെയാണ് സാരസ്വത ചൂർണം. അപ്പം അത് ഇതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ ഓർമ്മശക്തി കൂടാനും നല്ല ബുദ്ധി വളർച്ച ഉണ്ടാവാനും ഒക്കെ നല്ലൊരു ബെസ്റ്റ് ഒരു മെഡിസിനാണ് ഈ സാരസ്വത ചൂർണവും. അപ്പോൾ ഇതും നിങ്ങൾക്ക് കുട്ടികൾക്ക് രാവിലെ ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുൻപ് ഒരു 2-3 ഗ്രാം എടുത്തിട്ട് നിങ്ങൾക്ക് നെയ്യ് ചേർത്തിട്ട് അല്ലെങ്കിൽ തേൻ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ 3-ാമത്തെ മെഡിസിൻ, സാരസ്വത ചൂർണം. അപ്പോൾ 3 മെഡിസിനുകളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഴിക്കേണ്ട വിധവും ഞാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു, മെഡിസിൻ്റെ പേരും പറഞ്ഞു, പിച്ചറുള്ള അതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാമെന്നും പറഞ്ഞു. അപ്പോൾ 3 മെഡിസിന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സാരസ്വത അരിഷ്ടം, സാരസ്വത ചൂർണം, ബ്രഹ്മരസായനം, ഇത് 3ഉം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ 3ഉം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 3ഉം ഓർമ്മശക്തി കൂടാനും ബുദ്ധി വളർച്ചയ്ക്കും നല്ല ഇൻ്റലിജൻസിനും ഇമ്മ്യൂണിറ്റി പവർ കൂടാനും എല്ലാത്തിനും ബെസ്റ്റ് മെഡിസിൻസ് ആണ് ഞാൻ 3 നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കൊടുത്താലും മതിയാവും. പിന്നെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാമെന്നാണ്, തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ താഴെ ഞങ്ങളുടെ ക്ലിനിക്കിലെ നമ്പരും കൊടുത്തേക്കാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ അതിലും വിളിച്ച് ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ഇനിയും കഴിക്കാൻ നമ്മൾ പറഞ്ഞുകൊണ്ട് കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള, തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ അഡ്വൈസ് തേടിയിട്ട് കഴിച്ചാലും മതി കേട്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി ഒരു 2 ഒറ്റമൂലിയും കൂടെ പറഞ്ഞുതരാം, മിക്കവർക്കും അറിയാവുന്ന ഒറ്റമൂലികളായിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളവർക്ക് അതും പരീക്ഷിച്ച് നോക്കാമെന്നാണ്. നമ്മുടെ ബ്രഹ്മി, എല്ലാവർക്കും അറിയാം ബുദ്ധി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ബ്രഹ്മിയുടെ നീരെടുക്കുക. അതുപോലെ തന്നെ വയമ്പുണ്ടല്ലോ, നമുക്ക് അങ്ങാടി മരുന്ന് കടയിൽ മേടിക്കാൻ കിട്ടും, വയമ്പും കൂടി അരച്ചിട്ട് ഈ ബ്രഹ്മിനീരും വയമ്പ് അരച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ അല്പം തേനും കൂടി ചേർത്തിട്ട് 1 സ്പൂൺ, എല്ലാം കൂടി 1 സ്പൂൺ മതിയായിരിക്കും ഒരു കുട്ടികൾക്ക്, നമുക്ക് അത് കൊടുക്കാവുന്നതാണ്. അതും ബുദ്ധി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെങ്കിൽ ദിവസം നല്ലതാണ്, ദിവസം ഏതെങ്കിലും 1 പ്രാവശ്യം നിങ്ങൾക്കത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കൊടങ്ങലിൻ്റെ ഇല എന്ന് പറയും, നാട്ടുപുറങ്ങളിലൊക്കെ കാണാം. അതിൻ്റെ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്, അതിൻ്റെ ഷേപ്പ് തന്നെ ഒരു ബ്രെയിൻ്റെ ആണ്. അതിൻ്റെ പിക്ചർ എന്തായാലും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്കത് ഈസിലി കിട്ടാൻ പറ്റുന്നവർക്ക് വളരെ മെമ്മറി പവർ നന്നായിട്ട് കൂടാനായിട്ട് ഒരു ബെസ്റ്റ് ഇതാണ്, മെഡിസിനൽ പ്ലാന്റ് ആണ് കൊടങ്ങൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കുടങ്ങൽ അങ്ങനെ എന്തൊക്കെയാണ് പറയുക. എന്തായാലും ഞാൻ പിക്ചർ കൊടുത്തേക്കാം, അത് വെച്ച് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ. അപ്പം കുടങ്ങലിൻ്റെ ഇലയുടെ നീരും എടുത്ത് നിങ്ങൾക്ക് 1 സ്പൂൺ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 3ഉം അല്ല, ഇത് 2ഉം എൻ്റെ ഒറ്റമൂലികളെന്ന് പറയുന്നത്. പിന്നെ 3 മെഡിസിൻസ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി, ഈ 2 ഒറ്റമൂലിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ നമ്മുടെ ക്ലിനിക്കിലെ നമ്പരുണ്ട്, അതിൽ വിളിച്ചാലും നമ്മൾ തീർച്ചയായിട്ടും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇത്രയും മെഡിസിൻസാണ് എനിക്ക് കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധി വളർച്ചയ്ക്കും നല്ല നിങ്ങളുടെ ഇൻ്റലിജൻസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും നിങ്ങളുടെ മെമ്മറി എൻഹാൻസ് ചെയ്യാനായിട്ടും അങ്ങനെ എല്ലാത്തിനും ഇമ്മ്യൂണിറ്റി പവറും എല്ലാത്തിനും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് മെഡിസിൻസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം, കുട്ടികൾക്കുള്ളവർക്ക് പ്രത്യേകിച്ച് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡൗട്ട്സ് ഉള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ളവർക്കോ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങളുടെ കുട്ടികളുടെ മെമ്മറി വളർച്ചയ്ക്കും നിങ്ങൾക്ക് സംസാരശേഷിക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇപ്പം തന്നെ. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇനിയുള്ള വീഡിയോകളൊക്കെ ചെറിയ കുട്ടികളുടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോകൾ മുടങ്ങാതെ കാണുക, ചെറിയ മക്കളുള്ളവർ എന്തായാലും കാണുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.